ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്തില്ല എങ്കിൽ അത് ബൂമറങ്ങായി നമുക്ക് നേരെ വരും എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം UDF കൺവീനർ MM ഹസൻ്റെ ഒരു പ്രസ്താവനയാണ്. ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന ഇന്ന് കേരളമൊട്ടാകെ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രധാന പ്രചരണായുധമായി മാറിയിരിക്കുകയാണ്. MM ഹസൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഈ പാർപ്പിട പദ്ധതിയും ഹരിത കേരളം പദ്ധതിയും വിദ്യാഭ്യാസ നവോത്ഥാന പരിപാടികളുമൊക്കെ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച നാല് മിഷനുകളുണ്ട്. ലൈഫ് മിഷൻ എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്. ഈ മിഷനുകൾ പിരിച്ചുവിടും എന്നതാണ്. അങ്ങനെ അതിൻ്റെ ഭാഗമായി രൂപീകരിച്ചിരിക്കുന്ന ഓഫീസ് സെറ്റപ്പ്, അതിൻ്റെ ചുമതലക്കാർ, അതിനൊരു ചെയർമാൻ, അതിന് എല്ലാത്തിനും മേൽനോട്ടം വഹിക്കാൻ ചെറിയാൻ ഫിലിപ്പിനെ പോലെയുള്ള ഒരാൾ, അങ്ങനെ ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. ആ സംവിധാനം ഇല്ലാതാക്കും എന്നാണ് വളരെ സിമ്പിളായി MM ഹസൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ലൈഫ് ഇല്ലാതാക്കിക്കളയും, ലൈഫ് പദ്ധതി ഇല്ലാതാക്കിക്കളയുമെന്ന് MM ഹസൻ പറയുന്നു. അതിന് മേമ്പൊടിയായി K-ഫോൺ പദ്ധതി വേണ്ട എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും, കേരയിൽ പദ്ധതി UDF അധികാരത്തിൽ വന്നാൽ പുനഃപരിശോധിക്കുമെന്ന് ചെന്നിത്തല പറഞ്ഞതും, കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് ചെന്നിത്തല പറഞ്ഞതുമൊക്കെ ഒരേ സമയം ആയുധങ്ങളായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ ചില പ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് ആപത്തുണ്ടാക്കാനിടയുണ്ടോ എന്ന് പലവട്ടം ആലോചിക്കേണ്ടതുണ്ട് എന്ന് രാഷ്ട്രീയക്കാർ തിരിച്ചറിയേണ്ടുന്നതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണം കൂടിയാണിത്. UDFൻ്റെ ഉദ്ദേശം അവരുടെ രാഷ്ട്രീയ രീതി വെച്ച് വളരെ കൃത്യമാണ്. കാരണം അങ്ങനെ കുറേ മിഷനുകൾ ഉണ്ടാക്കി വെച്ച് ആ മിഷനുകൾ നിയന്ത്രിച്ചല്ല ഇപ്പോൾ ഈ പാർപ്പിട പദ്ധതിയൊന്നും നടപ്പിലാക്കേണ്ടത്. അതിനൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി അത് നടപ്പിലാക്കി പോവുക. അതിന് ഒരു പ്രത്യേക സംവിധാനങ്ങൾ, ഇപ്പോൾ ഹരിത കേരളം മിഷനെന്നും അവിടെ അതിനൊരു ചെയർമാനും അവർക്കൊരു കാറും അവിടെ കുറേ ഉദ്യോഗസ്ഥരും, ലൈഫ് മിഷൻ അതിനകത്ത് ഈ കോഴ വാങ്ങുന്നു അല്ലെങ്കിൽ കള്ളക്കളികൾ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും വേണ്ട. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വിഹിതങ്ങളുള്ള ആ പണം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി അത് നടപ്പിലാക്കുക. ഇത്രയേ UDF യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഹസൻ പറഞ്ഞു പറഞ്ഞ് അതിനെ കുളമാക്കി മാറ്റി LDFകാർക്ക് ഒരു നല്ല വടി UDFനെ അടിക്കാനായി തന്നെ കൊണ്ടുകൊടുത്തു. എല്ലാത്തിനും വിരുദ്ധരാണ് UDFകാർ എന്ന് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം കൈമാറുന്ന തരത്തിലായിപ്പോയി MM ഹസൻ്റെ ആ പരാമർശം. അതിൻ്റെ മുഴുവൻ ഭാഗം എടുക്കുമ്പോൾ UDFൻ്റെ ഡിജിറ്റൽ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്നവരൊക്കെ MM ഹസനെ അതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർ ചോദ്യമായി അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പരസ്യത്തിന് ചിലവഴിക്കുന്ന പണം കൊണ്ട് ഞങ്ങൾ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് ഹസൻ പറഞ്ഞു. അത് കേട്ട് ജനം കൈയടിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണം UDFകാർ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് അതിനപ്പുറത്തേക്കൊക്കെ കൈവിട്ടുപോയ ഒന്നാണ്. കാരണം നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം എന്ന് കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ പരാമർശങ്ങൾ ഇതുപോലെ, അതും തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥയിൽ, സ്വാഭാവികമായി തന്നെ എതിരാളികൾ ആയുധമാക്കി മാറ്റും എന്നുള്ള ബോധ്യമുണ്ടാകാതിരുന്നതിൻ്റെ ആ ഒരു വലിയ അടയാളപ്പെടുത്തലായി ഹസൻ്റെ ആ വാർത്താസമ്മേളനം നിലനിൽക്കുക തന്നെ ചെയ്യും.